പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഒരു LDC എക്സാം കൂടി കടന്നു വരികയാണ്. 2024 ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നടക്കുന്ന LDC എക്സാം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലേക്ക് നടക്കുന്ന LDC എക്സാം ആണ് ഇനി കടന്നു വരുന്നത്. ധാരാളം പേര് വർഷങ്ങളോളം കാത്തിരിക്കുകയും ഇപ്പോൾ കൊറോണ ടൈമിന് മുന്നേ പഠനം ആരംഭിക്കുകയും, എന്നാൽ ആ സമയത്തൊന്നും പരീക്ഷയ്ക്ക് വിജയിച്ച് കയറാൻ സാധിക്കാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ LDC എക്സാമിന് റാങ്കിൽ പുറകു പോവുകയും ഒക്കെ ചെയ്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പോരാത്തതിന് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെല്ലാവരും അഹോരാത്രം കഷ്ടപ്പെട്ട് പഠിക്കുകയും പഠിച്ച് പരീക്ഷ എഴുതുകയും ഇങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം വാങ്ങിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിനായി കഠിന പ്രയത്നം ചെയ്യുന്നൊരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം കൺഫ്യൂഷൻസും അവർക്ക് ആകുലതകളും ഭയവും പഠനം മതിയോ എന്നൊക്കെയുള്ള ധാരാളം ഡൗട്ടുകളും, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത്. അതിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നിങ്ങൾ അനുഭവിക്കുന്ന ഇതേ ബുദ്ധിമുട്ട്, ഇപ്പം ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എക്സാം, LDC എക്സാം അല്ല, എല്ലാ എക്സാമിലും സാധാരണ ഇത് തന്നെയാണ് എല്ലാവരുടെയും ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്തതായിട്ട് വരുന്ന എക്സാം LDC എക്സാം ആയതുകൊണ്ടും കൂടുതൽ പേര് എഴുതുന്ന എക്സാം ആയതുകൊണ്ടും അതിന് നമുക്ക് ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിഴലിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ഒരു 2022 കാലഘട്ടത്തിലേക്ക് ഞാൻ ഓർക്കുകയാണ്. ഞാനും ആ സമയത്ത് ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ അടിച്ച് ഭയത്തോടുകൂടിയും ടെൻഷനോടുകൂടിയും ഒക്കെ ഇരുന്ന ഒരു സമയത്തേക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് ഇതുപോലെ ഞാനും LDC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. കൊറോണയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ ഓപ്പൺ, സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലാസ്സുകളൊക്കെ തുടങ്ങി എക്സാം ഹാളിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കാം, കൊറോണയൊക്കെ മാറി എന്നൊക്കെയുള്ള ഒരു ഇതിന് ശമനം വന്ന് എന്നുള്ളൊരു സൂചനയൊക്കെ ലഭിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ഏകദേശം ഒരു 2-3 മാസം മുന്നേ, എക്സാമിന് 2-3 മാസം മുന്നെയാണ് വളരെ ടെൻഷനോടുകൂടിയാണ് പഠിച്ചത്. ജോലി കിട്ടുമോ എന്ന് ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനത്തിനോട് ഞാൻ പഠിച്ച ഒരു രീതിയുണ്ട്. ആ പഠിച്ച രീതി ടൈം മാനേജ്മെൻ്റ്, പഠിച്ച വളരെ കുറുക്ക് വഴികളിലൂടെ പഠിച്ച് ഞാൻ നേടിയെടുത്ത എൻ്റെ 246-ാമത്തെ റാങ്ക്, കോട്ടയം ജില്ലയിലെ 246-ാമത്തെ റാങ്കായിരുന്നു എനിക്ക് LD ക്ലർക്കിന് ലഭിച്ചത്. എനിക്ക് അന്ന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത്, കോട്ടയം ജില്ലയിൽ എനിക്ക് ലഭിച്ച മാർക്ക് 61.33 മാർക്കായിരുന്നു. ആ മാർക്കോടുകൂടി ഞാൻ 246-ാമത്തെ റാങ്കിൽ ഇടം നേടുകയും ഒരു 3 മാസം മുന്നേ തന്നെ ഞാൻ ഗവൺമെൻറ് ജോലിയിൽ LD ക്ലർക്കായിട്ട് പ്രവേശിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഞാനൊരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയപ്പോൾ. അതിനു മുന്നേ എനിക്ക് OA ആയിട്ട് ജോലി ലഭിച്ചു, അതിനു മുന്നേ ലാസ്റ്റ് ഗ്രേഡായിട്ട് ജോലി ലഭിച്ചു. ഏകദേശം 12 ലിസ്റ്റിലും 7 ജോലിയിലും പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുകയും അതിൽ തന്നെ 3-4 ജോലിയോളം എനിക്ക് ഡിലീഷൻ കൊടുക്കുകയും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ഞാൻ ഒരുക്കി നൽകുകയും ഞാൻ ഒഴിഞ്ഞു മാറുകയും ഡിലീഷൻ കൊടുത്ത് ഒഴിഞ്ഞു മാറുകയും, എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 ജോലിയിൽ പ്രവേശിക്കുകയും അതിൽ 3-ാമത്തെ ഏറ്റവും നല്ല ജോലിയായ LD ക്ലർക്ക് ജോലി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ ഏറ്റവും ഒരു പ്രാപ്യനായ വ്യക്തിയായിട്ട് എനിക്ക് കരുതാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ സഹിച്ച ബുദ്ധിമുട്ടുകൾ, ഞാൻ സഹിച്ച ആകുലതകൾ, അതുമാത്രമാണ് ഞാൻ പറയുന്നത്. പല ഇൻ്റർവ്യൂകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല ഉദ്യോഗാർത്ഥികളും വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു, അവരെങ്ങനെയാണ് വിജയിച്ചത് എന്നൊക്കെ പറയുന്ന ധാരാളം ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ടാകും. ഞാനും അപ്പോൾ ഇത്തരം ഇൻ്റർവ്യൂകളൊക്കെ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ അതേ ലിസ്റ്റിൽ വന്ന എന്നെക്കാളും ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള റാങ്കുകൾ നേടിയ ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ ഇൻ്റർവ്യൂ, അവരെങ്ങനെയാണ് ജോലി വാങ്ങിയത് എന്നൊക്കെയുള്ള ധാരാളം ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടു. പക്ഷെ പല ഇൻ്റർവ്യൂകളിലും അവരുടെ
ടൈം മാനേജ്മെൻറ്റും പിന്നെ അവർ പങ്കുവെക്കുന്ന ആകുലകഥകളും അന്ന് അവർ അനുഭവിച്ച ആ ടെൻഷനും കാര്യങ്ങളൊന്നും അവർ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നതൊരു അപാകതയായിട്ട് എനിക്ക് പല ഇൻ്റർവ്യൂകളിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി തന്നെ അത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു. ജോലി കിട്ടിയോടുകൂടി പിന്നെ അത്തരം ചാനലുകളുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പം ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യം തന്നെ ഇതാണ്, മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കണ്ടൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലാകാലങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമാണ്, LDC അല്ലെങ്കിൽ PSC എക്സാമുകളിൽ വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്നൊരു മിഥ്യാധാരണ. അത് പൊളിച്ചെഴുതപ്പെട്ടത് കഴിഞ്ഞ എക്സാമിനായിരുന്നു. കാരണം കൃത്യമായ PSCയുടെ സിലബസ്, സിലബസിനുള്ളിൽ നിന്ന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മാത്രമാണ് PSC ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആകാം, അതല്ലാണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആകാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സിലബസിനുള്ളിൽ നിന്ന് മാത്രമാണ് PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യുകയും അത് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും, ഏത് സമയ ബന്ധിതമായിട്ട് പഠിച്ചു തീർക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരു LDSE എക്സാമോ അല്ലെങ്കിൽ അതുപോലുള്ള തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾ ക്രാക്ക് ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു. എന്നാൽ 2018 കാലഘട്ടത്തിലൊന്നും PSC അങ്ങനെയൊന്നും അല്ലായിരുന്നു എക്സാം ചോദിക്കുന്നത്. സിലബസ് കൃത്യമായ ഒരു സിലബസ് ഇല്ലായിരുന്നു. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാമായിരുന്നു. പഠിച്ചുകൊണ്ട് പോകുന്നതൊന്ന്, PSC ചോദിക്കുന്നത് മറ്റൊന്ന്. എന്നാൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അവർ പഠിച്ച ഏതെങ്കിലും ഒരു തലത്തിൽ നിന്നാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്ന് വെച്ചിട്ട് ഉദ്യോഗാർത്ഥികൾ അതിന് ആൻസർ ചെയ്യുകയും അവർ റാങ്ക് ലിസ്റ്റുകളിൽ കയറിക്കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് PSC കൃത്യമായ സിലബസ് നൽകുകയും ആ സിലബസിനുള്ളിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ആ ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ളിൽ അതിൻ്റെ സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം ചോദിച്ച് പരീക്ഷ എഴുതുന്ന ഒരു രീതി വന്നപ്പോഴേക്കും ഏത് ഉദ്യോഗാർത്ഥിക്കും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പഠിച്ച് ഒരു ജോലിക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ആകുലതയുടെ ആ ടെൻഷൻ ഒഴിവാക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കുകയോ ഇല്ലയോ എന്നത്, എഫിഷ്യൻ്റായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കുക തന്നെ ചെയ്യും. കാരണം സിലബസിൽ ഓറിയൻറ്റഡായിട്ട് സിലബസിനുള്ളിൽ നിന്ന് തന്നെ പഠിക്കുകയും അത് റിവിഷൻ ചെയ്യുകയും കണ്ടിന്യൂസ് റിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടാനുള്ള സാഹചര്യം PSC ഒരുക്കുക തന്നെ ചെയ്യും. അടുത്തതാണ് നമ്മൾ എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ എക്സാം ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലാണ് തിരുവനന്തപുരത്ത് എക്സാം നടക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, സോറി, ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്ത് എക്സാം നടക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മറ്റ് ജില്ലയിൽ. അപ്പോൾ ഒറ്റക്കെട്ട പരീക്ഷയും, എന്നാൽ പല ജില്ലകളിൽ പല തരത്തിൽ പല മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ഇതൊരു മറ്റ് അവർക്ക് തിരുവനന്തപുരംകാർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എക്സാം എഴുതി വെച്ചിരിക്കുന്നവർക്ക് വളരെ നേരത്തെ പരീക്ഷയും മറ്റുള്ളവർക്ക് വളരെ താമസമുള്ള എക്സാമും അല്ലേ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമല്ല. അതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അവസാന എക്സാം നടക്കുന്നവർക്കും അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ
ആദ്യം പരീക്ഷ നടക്കേണ്ടവർ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവസാനം പരീക്ഷ നടക്കേണ്ടവർ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്നും ഇതിനിടയിൽ പരീക്ഷ നടക്കേണ്ടവർ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അത് നിങ്ങൾ അഭിപ്രായപ്പെട്ടാൽ മാത്രം ഞാൻ പറയാം. പൊതുവേ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അതിനെ ഒരു വീഡിയോ സ്പെഷ്യലൈസ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനൊരു വീഡിയോ ഇടാം. ഇനി ടൈം മാനേജ്മെൻറ്റ് ചുരുക്കി ഈ വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനും വീഡിയോ ഇടാം. ഒരു എക്സാം അടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ബുദ്ധിമുട്ടാണ് ടൈം മാനേജ്മെൻറ്റ്. പഠിത്തം ഇനി പുതിയത് പഠിക്കുന്നോ അതോ പഴയത് തന്നെ റിവിഷൻ മതിയോ എന്നൊക്കെയുള്ള ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഒരു ഉദ്യോഗാർത്ഥികൾക്കുണ്ടാവും. ഞാൻ പഠിച്ച സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം അടുത്തോടുകൂടി പുതിയതായിട്ടുള്ള പഠനം എല്ലാം അവസാനിപ്പിക്കുക, റിവിഷനിലേക്ക് ഫോക്കസ് ചെയ്യുകയും ധാരാളം OMR എക്സാമുകളിൽ ഡെയിലി ചെയ്തു നോക്കുകയും ചെയ്യുമായിരുന്നു. ആ OMR എക്സാമുകൾ തന്നെ ചെയ്ത OMR എക്സാമുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയും പഠിച്ചത് തന്നെ റിവിഷൻ ചെയ്യുകയും ആ പഠിച്ചതിൽ റിവിഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട്. നമ്മൾ കൂടുതലായിട്ട് എനിക്ക് കൂടുതലായിട്ട് ബുക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ റാങ്ക് ഫയൽ വെച്ചല്ല പഠിച്ചത്. പഠിച്ചതിൽ വളരെ സിലബസ് ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും SCRT ടെസ്റ്റ് നോക്കി എഴുതിയെടുക്കുക. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ടാലൻറ്റിൻ്റെ SCRT ടെസ്റ്റ് ബുക്കായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ടാലൻറ്റിൻ്റെ വെർഷനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സ്വയം ബുക്ക് നോക്കി SCRT ബുക്ക് നോക്കി തന്നെ എഴുതിയെടുത്ത് അത് റിവിഷൻ ചെയ്യുക തന്നെ വേണമായിരുന്നു. അങ്ങനെ തന്നെ റിവിഷൻ ചെയ്ത് അത് തന്നെ റിപ്പീറ്റഡായിട്ട് റിവിഷൻ ചെയ്യുകയും ചെയ്തു. അന്ന് എനിക്ക് വന്നൊരു ടെൻഷനാണ് ഇത് മതിയോ +1 +2 പഠിക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട്. ഞാൻ അന്നേരം ഉറപ്പിച്ച കാര്യമാണ് 5 മുതൽ 10 ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുകയും മറ്റൊന്നും തന്നെ പഠിക്കത്തില്ല, അത് തന്നെ റിവിഷൻ ചെയ്യുകയും അതിനും പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യത്തില്ല വിട്ടുകളയും എന്ന് 100% ഉറപ്പിച്ച രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രഷ്യസാക്കി മാറ്റുക തന്നെ ചെയ്തു. കാര്യം പുതിയതൊന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ പഴയത് പഠിക്കാൻ എനിക്ക് പ്രയോജനപ്പെട്ടു. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് എക്സാമിൽ പ്രതിഫലിപ്പിക്കാനും സാധിച്ചു. അങ്ങനെ ഞാനത് ടൈം മാനേജ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് പഠിക്കുന്നതിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ നമ്മൾ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ തന്നെ ചെയ്യുന്നതാണ്. 1 മിനിറ്റിൻ്റെ പഠനം, 20 മിനിറ്റിൻ്റെ പഠനം, 5 മിനിറ്റിൻ്റെ പഠനം. ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പഠിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ദിവസം കിട്ടുന്നത് ഇപ്പോൾ ഒരു കല്യാണം, വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ ഒരു കല്യാണത്തിന് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അന്നത്തെ ദിവസം നമുക്ക് ചിലപ്പോൾ പഠിക്കാനായിട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1/2 മണിക്കൂറായിരിക്കും. ആ 1/2 മണിക്കൂർ കൊണ്ട് എങ്ങനെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിന് ചോദിക്കുന്ന എല്ലാ സിലബസിൽ നിന്ന് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മാത്സ് ആയാലും ഇതെല്ലാം 1/2 മണിക്കൂറിൽ എങ്ങനെ പഠിച്ചെടുക്കാം, ആ ദിവസം നമുക്ക് എല്ലാ ഏരിയയിലും കൂടി കവർ ചെയ്ത് എങ്ങനെ പോകാം എന്നുള്ള ഒരു പഠന രീതി. 1 മിനിറ്റിൻ്റെ പഠനം, 30 സെക്കൻഡിൽ എങ്ങനെ 2 ക്വസ്റ്റ്യൻസ് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാവുന്ന രീതി, അത്തരം രീതികൾ ഞാൻ അതിനുശേഷം PSC റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ധാരാളം ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആ ധാരാളം പേര് ലിസ്റ്റിൽ വരാൻ സഹായിക്കുകയും ചെയ്തതിൻ്റെ ഒരു ടെക്നിക്കായിരുന്നു അത്. ഇതൊക്കെ ജാപ്പനീസ് ടെക്നിക്കുകളാണ്. 5 മിനിറ്റ് പഠനം, ചെറിയ സമയം കൂട്ടിവെക്കുമ്പോൾ അതൊരു വലിയ സമയമായി മാറും എന്ന ഒരു ജാപ്പനീസ് ടെക്നിക്കുണ്ട്. അത് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുകയും ചെയ്തത്. അത് വളരെ എഫക്റ്റീവായിരുന്നു. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയം, ഒരു അയൺ ബോക്സ് ചൂടായി വരണം, ചൂടായി വരുന്നത് വരെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുമായിരിക്കും. ഒരു 30 സെക്കൻഡ് കിട്ടുകയുള്ളൂ. ആ 30 സെക്കൻഡിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കാം. അങ്ങനെയൊക്കെയുള്ള വളരെ എഫക്റ്റീവായിട്ട് സമയം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു പഠന രീതി ഉണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊരു കാര്യം, എക്സാമിന് ഇനി എനിക്ക് പറ്റിയ പോരായ്മകളുണ്ട്. എനിക്ക് ഇപ്പോൾ 61.33 മാർക്ക് ഞാൻ എക്സാമിന് വാങ്ങിയെങ്കിലും
അതൊരു മതിയായ മാർക്കല്ലായിരുന്നു. പക്ഷെ അന്ന് ആ എക്സാം പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സായി വന്നതിന് ശേഷം മാത്രം നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് പാസ്സായതിന് ശേഷമാണ് മെയിൻസ് വരുന്നത്. അതിൽ അതുകൊണ്ട് തന്നെ ധാരാളം എക്സാമിൻ്റെ രീതി മാറി. ഇപ്പോഴത്തെ രീതിയിൽ പി എസ് സി ചോദിക്കുന്ന ആദ്യത്തെ എക്സാം ആയിരുന്നു ഞങ്ങൾ എഴുതിയ എൽ ഡി ക്ലാർക്ക് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ 61.33 മാർക്കെന്ന് പറയുന്നത് വലിയൊരു മാർക്കായിട്ട് തന്നെ കണക്കാക്കിയാണ് എനിക്ക് 246 എന്ന കോട്ടയം ജില്ലയിലെ റാങ്കിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചത്. അല്ലായെങ്കിൽ അതൊരു ചെറിയൊരു മാർക്കായിട്ട് തന്നെ കണക്കാക്കുകയും ധാരാളം റാങ്ക് ലിസ്റ്റിന് പുറകെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതിന് എനിക്ക് പറ്റിയ പോരായ്മ എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ഞാൻ പഠിച്ചതിൻ്റെ പോരായ്മയായിരുന്നു. കറണ്ട് അഫെയർ പഠിക്കാൻ എനിക്ക് ധാരാളം പോരായ്മകൾ, അതായത് എനിക്ക് ഏകദേശം ഒരു 8 മാർക്കോളം കറണ്ട് അഫെയറിൽ തന്നെ തെറ്റ് വരികയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും എനിക്ക് ഉണ്ടായി ആ എക്സാമിന്. എന്നാൽ പോലും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും അത് ചെയ്യാൻ പറ്റാതെ വരികയും അതുകൊണ്ട് തന്നെ അവർ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് വരികയൊക്കെ ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എനിക്ക് പറ്റിയ പോരായ്മകളെന്ന് പറഞ്ഞ് എന്ന രീതിയിൽ. പിന്നെ എൻ്റെ അഡ്വാൻറ്റേജ്, എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കും ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന രീതിയും അതുപോലെ ഒ എം ആർ ഡെയിലി ചെയ്ത് നോക്കുകയും ആ ഒ എം ആറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ചെസ്സ് കളിക്കാരനെ പോലെ ചെസ്സിലെ ഓരോ കരുക്കളെ എങ്ങനെ വെട്ടിക്കളയുന്നത് പോലെ അഭ്യസിക്കുന്ന ഒരു മെത്തേഡിൽ ഞാൻ എങ്ങനെയാണോ മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ ചെയ്ത് മുന്നേറിയത് ആ ഒരു രീതിയിൽ പഠിക്കാൻ എനിക്ക് പറ്റി. അത് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തുടർന്ന് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ എൻ്റെ നിർദ്ദേശങ്ങളല്ല എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, എനിക്ക് ഞാൻ ചെയ്ത നല്ല എനിക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദ്യോഗാർത്ഥികൾ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പഠന രീതി. പഠന രീതി എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഈ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റു വീഡിയോയിലൂടെ വരും. അപ്പോൾ ആ ഡൗട്ടെല്ലാം ക്ലിയർ ആകുന്നതാണ്. അപ്പോൾ നല്ലൊരു ജോലിയിൽ, എൽ ഡി ക്ലാർക്ക് പോലുള്ള സാധാരണക്കാരൻ്റെ സിവിൽ സർവീസ് എന്ന് പറയുന്ന എൽ ഡി ക്ലാർക്ക് പോലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുക, അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും.